Let me introduce myself. I'm Dr. Sarin Thomas, working as Assistant Professor in the Department of Commerce, Marivanius College, Trivandrum. Happy to be here to be a part of the online teaching and learning process initiated through SAP team. As you know, we are in an unfamiliar, extraordinary crisis situation, and as such, we need more creative and proactive solutions to tackle the situation. So, at the very beginning, I would like to thank and congratulate SAP team for making an initiative in this manner, a mode with which academic fraternity is not much used. Now moving to my subject. For the second semester BCom student, I am taking the subject Business Regulatory Framework. So this particular topic is related to Business Regulatory Framework. I choose Intellectual Property Rights as the topic because of the assumption that all of you representing various colleges may benefit from it, as the topic is related to the last module in the syllabus. And obviously, it is one of the important topics in module 5. So straight away, moving to the expected learning outcome. After completing this particular session, you will be able to, it is expected that you will be able to explain the concept of intellectual property rights. You will be able to identify IPR categories, understand the concept of patent, describe the legal provisions with regard to patent, understand the concept of trademark, analyze the features, functions, and benefits of trademark, elaborate the requirement for trademark registration, describe the legal provisions with regard to trademark, and explain, if time permits, explain the concept of copyright. Intellectual property rights എന്താണ്, കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമ്മൾ ഇവിടെ പറയുന്നത് നോക്കുക, ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ഇന്റലക്ട്. മനുഷ്യ മനസ്സിൽ, ബുദ്ധിയിൽ രൂപപ്പെടുന്ന വാല്യുബിൾ ആയിട്ടുള്ള എന്ത് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആണെങ്കിലും അതിനെ നമുക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയാം. ഒരു വ്യക്തി കമ്പോസ് ചെയ്യുന്നു, അതല്ല എങ്കിൽ ഒരു പെയിന്റിങ് വിലപിടിപ്പുള്ള ഒരു പെയിന്റിങ്, രവിവർമ്മയുടെ ഒരു വിലപിടിപ്പുള്ള പെയിന്റിങ്, അതും അല്ലെങ്കിൽ നമ്മളൊരു മെഷീൻ ഡിസൈൻ ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, ഇതൊക്കെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. ഇപ്പൊ കൊറോണയുടെ കാലഘട്ടത്തിൽ ലോകമാകമാനം കൊറോണയ്ക്കെതിരെ വാക്സിൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ നമ്മുടെ ഒരു റിസർച്ച് സെന്ററിൽ കൊറോണയ്ക്കെതിരെ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യും, അതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് മാറുക. അപ്പൊ ആ പ്രോപ്പർട്ടിയുടെ ക്രിയേറ്റ്, ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് ന്യായമായിട്ടുള്ള അവകാശം ഉണ്ടാകും, അതിന്മേൽ വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള അവകാശം. അപ്പൊ ഇങ്ങനെ ഒരു അവകാശത്തെ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്രിയേറ്റീവ് എക്സ്പ്രഷന്റെ മേൽ നമുക്ക് കിട്ടുന്ന എക്സ്ക്ലൂസീവ് റൈറ്റിനെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇസ് ദ റൈറ്റ് ഗിവൺ ടു ദ പേഴ്സൺ ഓവർ ദ ക്രിയേഷൻ ഓഫ് ദിയർ മൈൻഡ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള അവകാശങ്ങൾ അനന്തമാവില്ല, ഇൻഫിനിറ്റ് ആവില്ല, അതൊരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് കിട്ടുക. ഇപ്പൊ ഉദാഹരണത്തിന് പേറ്റന്റുകളായിട്ടാണെങ്കിൽ, പേറ്റന്റ് എന്ന് പറയുന്ന ഇൻവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, പേറ്റന്റ് റൈറ്റ് ആണെങ്കിൽ 20 വർഷത്തേക്കാണ്, പിന്നീട് നമ്മളത് റിന്യൂ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. നമ്മൾ മുന്നോട്ട് ഉള്ള സ്ലൈഡുകളിൽ അത് ഡിസ്കസ് ചെയ്യും. പേറ്റന്റ് വരുന്നുണ്ട്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ഇതിനൊക്കെ കളക്റ്റീവായിട്ട്, അതായത് ഈ പ്രോപ്പർട്ടിയുടെ മേലുള്ള അവകാശങ്ങളെയൊക്കെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ്, ഒരു കളക്റ്റീവ് ടേമാണ്, ഒരു അംബ്രല്ല ടേമാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് റെഫേഴ്സ് ടു ദ കളക്റ്റീവ് ടേം അപ്ലൈ ടു എ നമ്പർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഗൽ റൈറ്റ് ഗ്രാന്റഡ് ബൈ എ കൺട്രി ടു ദ ഹോൾഡേഴ്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. സോ ഹോബിറ്റ്, അത് നിങ്ങൾക്കത് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇനി അതിന്റെ കാറ്റഗറിയിലേക്ക് പോവുകയാണ്. പലതരത്തിൽ നമ്മൾ ബ്രോഡായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ, രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി, അത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടികളാണ്. രണ്ട്, കോപ്പിറൈറ്റ്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് പേറ്റന്റ് ഉണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഉണ്ട്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. പേറ്റന്റ് എന്ന് പറയുന്നത് ഇൻവെൻഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാവും, ഇപ്പൊ ഹൈ ഹീൽ ഷൂ ആണോ, അതൊരു ഒരു പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഗവൺമെന്റിന്റെ ഒരു ഓഫീസ് ഉണ്ടാകും, പേറ്റന്റ് ഓഫീസ് എന്നാണ് പറയുക. പേറ്റന്റ് ഓഫീസിൽ പോയി അത് രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ
ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കാനുള്ള പൂർണ്ണമായ അവകാശം നമ്മളിലേക്ക് നിക്ഷിപ്തമാകും. ഇനി ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ചില ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് ലോഗോ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്നതുമാവാം. അത് ഇത് പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടേത് മാത്രമായിട്ട് മാറും. ആപ്പിളിന്റെ ഒരു ലോഗോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് വേറെ ലോകത്ത് ഒരു കമ്പനിക്കും പ്രോഡക്റ്റുകൾ അഡ്വർടൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. പുതിയതായിട്ട് ആപ്പിളിന്റെ റൈറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്ത ലോഗോയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് വരുമാൻ ഉണ്ടാക്കാൻ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, ഈ ട്രേഡ് മാർക്ക് യൂസ് ചെയ്ത് ലാഭമുണ്ടാക്കാനുള്ള അവകാശം അവർക്ക് മാത്രമാണ്. ഇനി ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ആണ്. നമ്മൾ ആദ്യമേ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡിസൈൻ സ്പെസിഫിക്കേഷൻ നമ്മൾ കൊടുക്കുക. അത് ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിൻ്റെ മദർ ബോർഡിൻ്റെ ഡിസൈൻ, ഈ തരത്തിലുള്ള ഡിസൈനുകൾക്കും നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആയിട്ട് മാറുക. ഇനി ജോഗ്രഫിക് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ചില പ്രത്യേക പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോഡക്റ്റുകൾ. നമുക്കറിയാം കേരളത്തിൽ ആറന്മുള കണ്ണാടി, ആറന്മുള കണ്ണാടിയാണ് ഇതിന് ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ 24 ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്. പാലക്കാടൻ മട്ടയുണ്ട്, ബാലരാമപുരം കൈത്തറി, ഇതൊക്കെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഒരു ടാഗാണ് അത് വെച്ചിട്ട് അത് ഈ അപ്പോൾ ഈ ഒരു ടാഗ് ഉപയോഗിച്ച് ഇവർക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ബെനഫിറ്റ് ആ പ്രദേശത്തുള്ളവർക്ക്, ആ പ്രദേശമുള്ള സ്കിൽഡ് വർക്കേഴ്സിന് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന, ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഒന്ന് പേറ്റന്റ്, രണ്ട് ട്രേഡ് മാർക്ക്, മൂന്ന് ഇൻഡസ്ട്രിയൽ ഡിസൈൻ, നാല് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇനി ആർട്ടിസ്റ്റിക് വർക്ക്, ലിറ്റററി വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കോപ്പി റൈറ്റ്. അത് പെയിന്റിംഗ് ആവാം, നോവലുകളാവാം, അതുമല്ലെങ്കിൽ മ്യൂസിക് കോമ്പസിഷൻസ് ആവാം, ഫിലിം വർക്കുകളാവാം, ഇതൊക്കെ കോപ്പി റൈറ്റിന്റെ പരിധിക്കുള്ളിൽ വരുന്നതാണ്. പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മൂന്ന് കാര്യങ്ങൾ, ഒന്ന് പേറ്റന്റും ട്രേഡ് മാർക്കും കോപ്പിറൈറ്റുമാണ്. നമുക്ക് ലോയാണ്, നിയമപരമായ വശങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് തുടങ്ങിയവ എന്താണ്, അത് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മുന്നോട്ടുള്ള സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പേറ്റന്റ് റൈറ്റ് ആണ് ആദ്യം നമ്മൾ പറയുന്നത്. പേറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി പേറ്റന്റ് റൈറ്റ് ഇസ് എ ലീഗൽ ഇൻസ്ട്രുമെന്റ് ഗ്രാന്റഡ് ബൈ ദ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഒരു ലീഗൽ ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് പ്രൊവൈഡ് ചെയ്ത ലീഗൽ പ്രൊട്ടക്ഷനാണ്, പേറ്റന്റ് ഹോൾഡർക്ക് കൊടുക്കുന്ന ഒരു ലീഗൽ പ്രൊട്ടക്ഷനാണ് പേറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഗീവ്സ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ദ ഇൻവെസ്റ്റർ ടു യൂസ് സച്ച് റൈറ്റ് ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. ഞാൻ ആ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് അത്. നമുക്ക് പേറ്റന്റ് റൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മാത്രം അവകാശമായിട്ട് മാറുന്നു. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻവെന്റേഴ്സിനാണ്, ഡിസ്കവറികൾക്കാണ്, എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കുക, അതിനൊക്കെയാണ് നമ്മൾ പേറ്റന്റ് റൈറ്റ്, പേറ്റന്റ് നമുക്ക് കിട്ടുക. ഇനി അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് കിട്ടുന്ന അവകാശം, ഇൻഫിനിറ്റ് അല്ല. ഓരോ ഓരോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനും പ്രത്യേകം പ്രത്യേകം പീരീഡ് പറയുന്നുണ്ട്. അപ്പോൾ ആ രാജ്യത്തിലെ ഓരോ രാജ്യത്തെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ഇന്ത്യയിലെ നിയമങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് എത്ര നാളത്തേക്കാണ് പേറ്റന്റിന്റെ അവകാശം ഇന്ത്യയിൽ ഒരു പേറ്റന്റ് ഹോൾഡറിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളതൊക്കെ മുന്നോട്ട് നമ്മൾ പറയും. സോ ഇറ്റ് ഈസ് എ ലീഗൽ പ്രൊട്ടക്ഷൻ, നിയമപരമായ സംരക്ഷണമാണ്. ഒരു ഞാനൊരു ഡിസ്കവറി നടത്തി കഴിഞ്ഞു, ഒരു ഇൻവെൻഷൻ നടത്തി കഴിഞ്ഞു, ആ ഇൻവെൻഷൻ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള പൂർണ്ണമായ അവകാശം എന്നിലേക്ക് പകർന്നു തരുന്ന ഒരു ലീഗൽ പ്രൊട്ടക്ഷനാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോഡക്റ്റിനാവാം, പ്രോസസ്സിനാവാം. ഇപ്പോൾ റോഡ് ചാർജ് ചെയ്യുന്നതിന് നമ്മൾ റബ്ബറൈസ് ചാർജിങ് വരുന്നുണ്ട്. അതൊരു പ്രത്യേക രീതിയാണ്, റോഡിൻ്റെ ക്വാളിറ്റി ഈട് കൂടുതൽ നാൾ നിലനിർത്തുന്നതിന് വേണ്ടി റബ്ബർ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ചാറ് യൂസ് ചെയ്യുക, റബ്ബറൈസ്ഡ്. അതൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ച ആൾക്ക് അതിൻ്റെ പേറ്റന്റ് അവകാശം എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഒന്നിൽ അതൊരു പ്രോഡക്റ്റ് ആവാം, അതുമല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആവാം, അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാവാം, പ്രോഡക്റ്റും പ്രോസസ്സും അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത് പേറ്റന്റ് അവകാശം അല്ലെങ്കിൽ പേറ്റന്റ് ഗ്രാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെൻഷൻ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആയിട്ട് മാറുകയാണ്. അതായത് നമ്മളൊരു ഡിസ്കവറി നടത്തിയത് കൊണ്ട് മാത്രം കാര്യമായില്ല, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമായില്ല, ആ പ്രോഡക്റ്റിന് പേറ്റന്റ് ഓഫീസിൽ പോയി പേറ്റന്റ് റൈറ്റ് സർട്ടിഫൈ ചെയ്തിട്ടുകൂടാണ് ഈ പേറ്റന്റ് നമുക്ക് സംരക്ഷണം നേടിത്തരുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആയിട്ട് മാറും. പേറ്റന്റ് എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അതിന്റെ മറ്റൊരാൾ ഇത് യൂസ് ചെയ്യുകയോ അത് വെച്ച് പ്രോജക്ട് ഉണ്ടാക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ട് നമുക്ക് നിലക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് പേറ്റന്റ് റൈറ്റ്. പേറ്റന്റ് റൈറ്റ് ഇസ് എ ലീഗൽ ഇൻസ്ട്രുമെന്റ് ഗവൺഡ് ബൈ ദ ഗവൺമെന്റ്. ഇറ്റ് ഗിവ്സ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ദ ഇൻവെന്റർ ടു യൂസ് ദ റൈറ്റ് ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഇസ് എ ലീഗൽ പ്രൊട്ടക്ഷൻ ഫോർ ആൻ ഇൻവെൻഷൻ. ഇറ്റ് മേ ബി ഫോർ എ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഓർ ഫോർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. Once patent right is granted, it becomes an intellectual property right and it prevents others from its unauthorized use. ഇനി ഒരു പ്രോഡക്റ്റിന് നമ്മൾ ഡിസ്കവർ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഇൻവെന്റ് ചെയ്ത ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് പേറ്റന്റ് കിട്ടണമെങ്കിൽ അതിന് വേണ്ട പ്രധാനപ്പെട്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് നോവൽറ്റിയാണ്. നോവൽറ്റി എന്ന് പറയുന്നത് തികച്ചും പുതുമയുള്ള ഒരു സംഗതി ആയിരിക്കണം. മാർക്കറ്റിൽ ഇതുവരെ ഇല്ലാത്ത ഒരു 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 ഇൻവെൻഷൻ ആയിരിക്കണം നമ്മുടെ മാർക്കറ്റിൽ ഇതുവരെ ഇല്ലാത്ത. അപ്പോൾ അത് നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പോൾ ഒരു മൊബൈൽ ഫോണ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിനകത്ത് തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പല പ്രാവശ്യം ക്യാമറ ആഡ് ചെയ്യുന്നു. ആദ്യമായിട്ട് ആഡ് ചെയ്യുമ്പോൾ അതൊരു നോവൽറ്റിയാണ്. അതും അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റെഡക്സ് എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം ഒരു ഒരു ഇൻവെൻഷനാണ്. മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വെച്ചിട്ട് വീഡിയോ കോൺഫറൻസിങ് നടത്താൻ. അപ്പോൾ ഇത് എന്തെങ്കിലും അതിനകത്ത് ഒരു നോവൽറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്ന്. നോവൽറ്റി പുതുമ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ആ പ്രോസസ്സിന്. ഇറ്റ് മസ്റ്റ് ബി നോവൽ, ഇറ്റ് മസ്റ്റ് ബി ഇന്നോവേറ്റീവ്. രണ്ട്, ഇറ്റ് മസ്റ്റ് ബി ഇൻവെന്റീവ്. ഇൻവെന്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഞാനൊരു ഓട്ടോമൊബൈലിന്റെ എഞ്ചിൻ ഡിസൈൻ ചെയ്യുക അല്ലെ ഡെവലപ്പ് ചെയ്യുക. ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഫീൽഡിലുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഇതിനെന്തെങ്കിലും അവർക്ക് പുതുതായിട്ട് അതിനകത്ത് ഒരു യൂസ് അവർക്ക് തോന്നണം. അതല്ലാതെ സാധാരണക്കാരൻ ഒരാൾ ഞാൻ ഡെവലപ്പ് ചെയ്ത എഞ്ചിന് പുതിയുള്ളതായിട്ട് കാര്യമില്ല. ആവറേജ് സ്കിൽ, അതായത് ഞാൻ എന്ത് പ്രോഡക്റ്റ് ആണോ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഫീൽഡിലുള്ള എക്സ്പേർട്സിനെ സംബന്ധിച്ച് ഇതിനൊരു ഇൻവെൻഷൻ വാല്യൂ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റിന് പേറ്റന്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. മൂന്നാമത്തേത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ്, വളരെ പ്രധാനമാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിന് പ്രോസസ്സിന് ഒരു കൊമേഴ്സ്യൽ യൂസ് ഉണ്ടായിരിക്കണം, അതിനൊരു കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റണം. മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് പേറ്റന്റ് റൈറ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നാല്, ഓരോ രാജ്യത്തെയും നിലവിലുള്ള ലീഗൽ റെസ്ട്രിക്ഷൻസിന് വിധേയമായിരിക്കണം എന്ന് പറഞ്ഞാൽ ലീഗലി പെർമിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. ഇപ്പം ആറ്റം ബോംബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു രാജ്യത്ത് അതിന് അനുവാദമുള്ളൊരു സംഗതിയാണ്. എക്സ്പ്ലോസീവ്സ്, എക്സ്പ്ലോസീവ്സിനാണെങ്കിൽ പോലും ലൈസൻസും അങ്ങനെയുള്ള കാര്യം. നിയമപരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നിയമപരമായിട്ട് അംഗീകാരം കിട്ടുന്ന അനുവാദം കിട്ടുന്ന ഒരു ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പേറ്റന്റ് റൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നാല് പ്രത്യേകതകൾ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി നോവൽ. സെക്കൻഡ് വൺ, ഇറ്റ് മസ്റ്റ് ബി ഇൻവെന്റീവ്. തേർഡ് വൺ, ഇറ്റ് ഷുഡ് ഹാവ് സം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് മസ്റ്റ് ബി ലീഗലി. നമ്മൾ ഇന്ത്യൻ ഇനി അതിന്റെ നിയമവശങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ത്യയിൽ പേറ്റന്റുകൾ ഗവേൺ ചെയ്യുന്നത്, പേറ്റന്റുകളെ സംബന്ധിച്ചുള്ള നിയമപരമായ കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ പേറ്റന്റ് ആക്ടിലാണ്. 1970 ആക്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ പേറ്റന്റ് ആക്ടിലാണ് ഇന്ത്യയിലെ പേറ്റന്റുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് പല വർഷങ്ങളിലായിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് നടന്നിരിക്കുന്ന അമെൻമെന്റുകളിൽ ഏറ്റവും പ്രധാനം 1999, 2002, 2005. സ്കോപ്പ് എന്ന് പറയുന്നത് ടു ദ എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. ഇപ്പോൾ അതിനകത്ത് വലിയ പ്രസക്തി ഇല്ല, കാരണം ജമ്മു കാശ്മീരിന് മുമ്പാണ്. ജമ്മു കാശ്മീർ സെപ്പറേറ്റ് അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു നിയമ പ്രൊവിഷൻ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പറയുന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത് ഇത് ഈ സപ്ലൈ ആപ്ലിക്കബിൾ ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. സ്കോപ്പ് എക്സ്റ്റെൻസ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇന്ത്യ മഹാരാജ് മുഴുവൻ ഈ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്നു എന്ന് തോന്നിയാണ്. ഇനിയും പേറ്റന്റ് ആരാണ് നമുക്ക് പേറ്റന്റ് തരേണ്ടത്, എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? പേറ്റന്റ് ഓഫീസ്, പേറ്റന്റ് ഓഫീസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷനിലാണ് പേറ്റന്റ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അൾട്ടിമേറ്റ് അതോറിറ്റി പേറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഏറ്റവും അപെക്സിലുള്ള അതോറിറ്റി എന്ന് പറയുന്നത് പേറ്റന്റ് ഓഫീസാണ്. ഇനി ഈ പറയുന്ന പേറ്റന്റ് ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ടു പ്രൊട്ടക്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ ടു ഹും പേറ്റന്റ് ഹാസ് ബീൻ ഗ്രാന്റഡ്.
അതായത് ഈ ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്യന്തികമായ ലക്ഷ്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് പേറ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എല്ലാ തരത്തിലുമുള്ള പ്രൊട്ടക്ഷൻ വരുത്തുക എന്നുള്ളതാണ്. സോ ഇന്ത്യൻ പേറ്റന്റ് ആക്ട് എനാക്റ്റഡ് ഇൻ 70 അമെൻഡഡ് ഇൻ സോ മെനി ഇയേഴ്സ് ആൻഡ് ദ ലേറ്റസ്റ്റ് വൺ ബീയിങ് ഇൻ 2005. ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. The duties are entrusted with the Patent Office under the Department of Industry, Policy and Promotion, Ministry of Commerce and Industry, and ultimately the basic objective of Patent Act is to protect IPRs of person to whom the patent has been granted. ഇനി നമ്മൾ ഇതിനെ ആപ്ലിക്കേ ഒരു പേറ്റന്റ് കിട്ടാനായിട്ട് നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് ഒരു ഷോർട്ട് സ്റ്റേ ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. What are the legal provisions with regard to patent registration? അതിൽ ഒന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആപ്ലിക്കേഷൻ, ഫോം ഓഫ് ആപ്ലിക്കേഷൻ സെക്ഷൻ 7 ഇന്ത്യൻ പേറ്റന്റ് ആക്ടിന്റെ സെക്ഷൻ 7 ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ഇൻവെൻഷന് വേണ്ടി മാത്രമേ ഒരു സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഉള്ളി ഫോർ വൺ ഇൻവെൻഷൻ. ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള ഫോം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്ഡ് ഫോം ആയിരിക്കും. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഓഫീസിലെ ഓഫീസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് പേറ്റന്റ് ഓഫീസിലാണ്. പേറ്റന്റ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആരാണോ ഇൻവെൻഷൻ നടത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഇൻവെന്ററായിട്ട് അയാളുടെ പേര് കൊടുത്തിട്ടാണ്. ഞാനാണ് ഇൻവെൻഷൻ നടത്തിയിരിക്കുന്നതെങ്കിൽ എൻ്റെ പേര് കൊടുത്തുകൊണ്ടാണ് പേറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. സോ ലീഗൽ പ്രൊവിഷൻസ് വിത്ത് റിഗാർഡ് ടു ആപ്ലിക്കേഷൻ ഫോം ഇറ്റ് ഇസ് കണ്ടെയ്ൻഡ് സെക്ഷൻ 7. ഓൺലി ഫോർ വൺ ഇൻവെൻഷൻ അറ്റ് ടൈം ഇറ്റ് ഹാസ് ടു ബി സബ്മിറ്റഡ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോം ആൻഡ് ഇറ്റ് ഈസ് to be submitted in patent office and its name, the person claiming to be the first inventor. ഇനി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനോട് കൂടെ നമ്മൾ കൊടുക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് പ്രൊവിഷണൽ ആൻഡ് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ. ഇത് ഈ പ്രോഡക്റ്റ് എന്താണ്, യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് പിക്ചർ ആണ് പ്രൊവിഷണൽ ഓർ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ. ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കെച്ച് രൂപരേഖ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതിയാവും, താൽക്കാലികമായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ കൊടുത്താൽ മതി. അതിന് പറയുന്ന പേര് പ്രൊവിഷണൽ സ്പെസിഫിക്കേഷൻ ആണ്. പക്ഷെ അത് അത് നമുക്ക് പേറ്റന്റ് കിട്ടുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നമ്മൾ ഫൈനൽ സ്പെസിഫിക്കേഷൻ കൊടുത്തിരിക്കണം. ഈ സ്പെസിഫിക്കേഷന്റെ കണ്ടൻസ് ആണ്. കണ്ടൻസിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് പ്രോഡക്റ്റിന്റെ, നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് ആ പ്രോഡക്റ്റിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ് ഈ പറയുന്ന സ്പെസിഫിക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് കാണിക്കേണ്ടത്. അത് ആ പ്രോഡക്റ്റ് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണോ അത് കൃത്യമായിട്ട് നമ്മൾ പറയുക. ഒരു ടൈറ്റിൽ കൂടെ നമ്മളത് പറയുക, ഇന്ന മേഖലയുമായിട്ട്, ഇന്ന സെഗ്മെന്റുമായിട്ട്, ഇന്ന ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഒരു ഫുൾ ഡിസ്ക്രിപ്ഷൻ, ഓപ്പറേഷൻ എന്ത് ഓപ്പറേഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം, അത് ഉപയോഗിച്ചിരിക്കുന്ന മെഥഡുകൾ എന്തൊക്കെയാണ്, ഈ പ്രോഡക്റ്റിൻ്റെ യൂസ് എന്താണ്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്, അതിൻ്റെ സ്കോപ്പ്, അത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ കണ്ടൻസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു അബ്സ്ട്രാക്ട്, അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അബ്സ്ട്രാക്ട് നമ്മൾ കൊടുക്കേണ്ടത്. സോ സ്പെസിഫിക്കേഷൻ, നമ്മുടെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ അകത്ത് വേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കുക. ഇതൊരു ഡിസ്ക്രിപ്ഷൻ ആണ്, പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ബേസിക്കലി. ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ടൈറ്റിൽ, ഇറ്റ് മസ്റ്റ് ഗിവ് ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻവെൻഷൻ, ഓപ്പറേഷൻ, യൂസ് ഓഫ് മെത്തേഡ്, അതുപോലെ തന്നെ ഇതിന്റെ പ്രോഡക്റ്റ് ഇൻവെൻഷന്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് പറയുക. ടെക്നിക്കൽ ഇൻഫർമേഷന്റെ അബ്സ്ട്രാക്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് നമ്മൾ കൊടുക്കുക. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആരാണ്, പേറ്റന്റ് ഓഫീസിലാണ് അടുത്ത സ്റ്റെപ്പുകൾ എടുക്കേണ്ടത്. സെക്ഷൻ 12 ഇതിന്റെ ആപ്ലിക്കേഷന്റെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ എക്സാമിനേഷൻ ഇത് ഈ പറയുന്ന പേറ്റന്റ് ഓഫീസിന്റെ ചുമതലയുള്ള ആളിന്, നമ്മൾ പറയുന്ന ടോപ്പ് പൊസിഷനിലുള്ള ആളിന് പറയുന്നത് കൺട്രോളർ എന്നാണ്. അപ്പോൾ ഈ കൺട്രോളർ നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു എക്സാമിനറിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു കൊടുക്കുക. അപ്പോൾ എക്സാമിനർ പരിശോധിച്ച ശേഷം എക്സാമിനർ ആണ് ഇത് റെക്കമെൻഡ് ചെയ്യേണ്ടത് പേറ്റന്റിന് അർഹമാണോ എന്നത് റെക്കമെൻഡ് ചെയ്യേണ്ടത് ഈ പറയുന്ന എക്സാമിനറാണ്. എക്സാമിനർ പ്രധാനമായിട്ട് നോക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലീഗൽ റിക്വയർമെൻ്റ് എല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ. ഒരു പേറ്റന്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായ നിയമപരമായ എല്ലാ ഗൈഡ് ലൈൻസും കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. 2, ഇത് ഒറിജിനൽ ആണോ, ഇത് പുതുമയുള്ള ഒരു പ്രോഡക്റ്റ് ആണോ ഇവർ അവകാശപ്പെടുന്നത്. 3, ഈ പേറ്റന്റിനെതിരായിട്ട് ആരെങ്കിലും ഇയാൾക്ക്, ഇപ്പൊ ഞാനൊരു പ്രോഡക്റ്റ് പേറ്റന്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് എതിരായിട്ട് ഇത് വേറൊരാളുടെ പ്രോഡക്റ്റ് ആണ് എന്ന് വേറൊരാൾ പരാതിപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ഒബ്ജെക്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ട്,
ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എക്സാമിനർ ഈ പറയുന്ന പേറ്റന്റ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുക. അപ്പോൾ നോക്കുക, പേറ്റന്റ് ആപ്ലിക്കേഷൻ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻ സെക്ഷൻ 12 ഓഫ് പേറ്റന്റ് ആക്ട് ആണ്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കൺട്രോളർക്കാണ്. കൺട്രോളർ ഇത് എക്സാമിനർക്ക് പരിശോധനയ്ക്ക് വിടുന്നു. പരിശോധനയ്ക്ക് വിടുന്ന സമയത്ത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. ഒന്ന് ലീഗൽ റിക്വയർമെന്റ് കംപ്ലയൻസ്, സെക്കൻഡ് ഒറിജിനാലിറ്റി, തേർഡ് വൺ ഒബ്ജെക്ഷൻസ് ഇഫ് എനി. ഇനി എക്സാമിനർ ഇത് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എക്സാമിനർ പറയുന്നു ഇതിനകത്ത് ഒരു ഇതിനകത്ത് ചില ഒബ്ജെക്ഷൻസ് വന്നിട്ടുണ്ട് എന്ന് എക്സാമിനർ ഈ പറയുന്ന കൺട്രോളർക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ സോ ഒബ്ജെക്ഷൻ വന്നു. ഒബ്ജെക്ഷൻ വന്നാൽ എന്താണ് പേറ്റന്റ് ഓഫീസിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജെക്ഷൻ വരികയാണെങ്കിൽ ഈ കാര്യം കൺട്രോളർ അല്ലെങ്കിൽ പേറ്റന്റ് ഓഫീസ് അറിയിക്കണം. പേറ്റന്റിന് അപ്ലൈ ആപ്ലിക്കേഷൻ ഇവിടെയായിരുന്നു നമ്മൾ നിൽക്കുക. എക്സാമിനേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഒരു അഡ്വൈസ് റിപ്പോർട്ടാണ്, ഓപ്പോസിഷൻ ഉണ്ട് എന്നൊരു റിമാർക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആപ്ലിക്കേഷന് ആപ്ലിക്കേന്റിന് അതിൻ്റെതായ ഒരു നോട്ടീസ് പേറ്റന്റ് ഓഫീസിൽ നിന്ന് പോകും. പേറ്റന്റിന് എതിരെ ഒരു ഒബ്ജെക്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജെക്ഷൻ ഒരു നോട്ടീസ് കൊടുക്കുന്നു. അങ്ങനെ നോട്ടീസ് കിട്ടിയാൽ ആപ്ലിക്കന്റിന് അയാളുടെ ഭാഗം റെപ്രസെന്റ് ചെയ്യുക, ന്യായമായ നമ്മളൊരു അവസരം കൊടുക്കും. ഇതിനകത്ത് വാലിഡ് ആയിട്ടുണ്ടെങ്കിലും ഇത് ഒരു ഫോഴ്സ് അലിഗേഷൻ ആണെങ്കിൽ അത് തെളിയിക്കാനായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ആപ്ലിക്കന്റിന് ഒരു അവസരം കൊടുക്കും. അങ്ങനെ രണ്ട് കൂട്ടരുടെയും ആർഗ്യുമെന്റ്സ് കേട്ടതിന് ശേഷം രണ്ട് കൂട്ടർ എന്ന് പറയുന്നത് ആപ്ലിക്കന്റിന്റെയും ഒപ്പോസിഷൻ പറഞ്ഞിരിക്കുന്ന ആളിന്റെയും ആർഗ്യുമെന്റ്സ് കേട്ടതിന് ശേഷം നമ്മൾ തീരുമാനിക്കും, പേറ്റന്റ് ഓഫീസ് തീരുമാനിക്കുക ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകണോ വേണ എന്നുള്ളത് അവർ തീരുമാനിക്കുകയാണ്. അപ്പൊ ഇത് തൃപ്തികരമല്ല, ഒപ്പോസിഷൻ വാലിഡ് ആണെന്ന് കണ്ടാൽ ഔട്ട്റൈറ്റ് ആയിട്ട് ഇവിടെ ഈ പറയുന്ന പേറ്റന്റ് റിജക്ട് ചെയ്യപ്പെടുന്നു. അതർവൈസ് നമ്മൾ മുന്നോട്ട് തന്നെ പോകും, പേറ്റന്റ് ഗ്രാന്റ് ചെയ്യുന്ന ഡിവിഷനിലേക്ക് വരും. അതായത് ഒപ്പോസിഷൻ വാലിഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ പേറ്റന്റ് ഓഫീസിന് ബോധ്യപ്പെടുകയാണെങ്കിൽ പേറ്റന്റ് അവാർഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പേറ്റന്റ് ഓഫീസ് പോകുന്നു. പേറ്റന്റ് അവാർഡ് ചെയ്യുന്നത് സെക്ഷൻ 43-53 പേറ്റന്റ് ആക്ടിന്റെ, ഇന്ത്യൻ പേറ്റന്റ് ആക്ടിന്റെ 43-53 വരെയുള്ള പ്രൊവിഷൻസിലാണ് പേറ്റന്റ് റൈറ്റ് ഇതിന്റെ ഗ്രാൻഡിങ് ഓഫ് പേറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. അപ്പൊ നോക്കുക, ഒപ്പോസിഷൻ ഒന്നുമില്ല. ഒപ്പോസിഷനെ ഒക്കെ അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റാൻഡ് ചെയ്തു ലീഗൽ റിക്വയർമെന്റ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേറ്റന്റ് ഗ്രാന്റ് ചെയ്യപ്പെടുകയാണ്. എല്ലാ കണ്ടീഷനും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളർ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ട് അതിന് പേറ്റന്റ് ഗ്രാന്റ് ചെയ്യുകയാണ്. അപ്പം പേറ്റന്റ് ഗ്രാന്റ് ചെയ്യണമെങ്കിൽ അവിടെ പേറ്റന്റ് ഓഫീസിൽ നിന്ന് ഒരു 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 നോട്ടീസ് അപ്ലിക്കന്റിന് പോകും. ഒന്നുകൂടെ ആപ്ലിക്കേഷൻ അതായത് പേറ്റന്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറയും, റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പറയും. അങ്ങനെ റിക്വസ്റ്റ് കിട്ടിയാൽ ഉടൻ തന്നെ പേറ്റന്റ് ഓഫീസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാം. ആ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേറ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സീല് പേറ്റന്റ് ഓഫീസിൽ നിന്നുണ്ടാവും. അതിൽ അതുപോലെ തന്നെ നമ്മുടെ പേറ്റന്റ് റൈറ്റ് നമുക്ക് കിട്ടുന്നത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന ഡേറ്റ് തൊട്ടാണ് ഇതിന്റെ പേറ്റന്റ് അവകാശം കിട്ടുക. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ത്രൂ ഔട്ട് ഇന്ത്യ ഈ പേറ്റന്റ് റൈറ്റിന് ഇന്ത്യൻ പേറ്റന്റ് ആക്ടിന്റെ കീഴിലാണെങ്കിൽ ഇന്ത്യയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ പേറ്റന്റിന്റെ അവകാശം ഇന്ത്യയിൽ മുഴുവൻ വാലിഡ് ആണ്. ഇനി ഒരു കാര്യം പ്രത്യേകം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഒരു പേറ്റന്റിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻവെൻഷനുള്ള പേറ്റന്റിനാണ്. ഓരോ ഇൻവെൻഷനും പ്രത്യേകം പ്രത്യേകം നമ്മൾ പേറ്റന്റിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് 20 വർഷത്തേക്കാണ് പേറ്റന്റ് നമുക്ക് പ്രാഥമികമായിട്ട് പ്രൈമറിലി നമുക്ക് കിട്ടുക 20 വർഷം എൻഡിഗ്രി. അപ്പൊ അത് പ്രത്യേകമായിട്ട് ഇതിനകത്ത് നിന്ന് ഓർത്തിരിക്കുക. ഇനി ഈ പേറ്റന്റ് കിട്ടിയാൽ നമുക്കുള്ള പേറ്റന്റ് ഹോൾഡർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിന്റെ. പേറ്റന്റിൽ നമുക്ക് കിട്ടുന്ന റൈറ്റ്സ് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുക, എന്തൊക്കെ അവകാശങ്ങളാണെന്നുള്ളത് നോക്കുക. ഒന്ന്, നമുക്ക് ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കാനായിട്ടുള്ള മാർക്കറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം നമുക്ക് കിട്ടുന്നു. 2, നമുക്കിത് ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് ഇൻവെൻഷൻ മാത്രമേ ഉള്ളൂ, ഇത് കൊമേഴ്സ്യലൈസ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ല എങ്കിൽ നമുക്ക് ഈ പേറ്റന്റ് അതിന്റെ ലൈസൻസ് വേറൊരാൾക്ക് കൊടുക്കാം, അത് പേറ്റന്റ് ഹോൾഡറുടെ അവകാശമാണ്. അതായത് ഒരാൾക്ക് നമ്മുടെ കീഴിൽ ഈ പേറ്റന്റ് വെച്ചിട്ട് വാണിജ്യമായ കൊമേഴ്സ്യലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള അവകാശം ലൈസൻസ് കൊടുക്കുന്നു. അതുമല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് പേറ്റന്റിന്റെ മേൽ നമുക്കുള്ള അവകാശങ്ങൾ നമുക്ക് 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 മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട്. ഇനി 4, പേറ്റന്റ് പ്രശ്നം പോകുകയായിരുന്നു. അപ്പൊ അവർ ആ സമയത്താണ് ഗുഡ് നൈറ്റ്, നമ്മൾ ഇന്ന് കാണുന്ന ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് മലയാളിയാണ്, ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം
ആണ് ഈ പ്രോഡക്റ്റ് ഇൻവെന്റ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം ഷോവൻ ഫിലിംസ് എന്നൊക്കെ പറഞ്ഞെടുക്കുകയും ഡിസ്ട്രിബ്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഈ അവകാശത്തെ ഗോദ്രജിന് വെക്കുകയാണ്, സറണ്ടർ ചെയ്യുകയാണ്. അപ്പൊ അത് പേറ്റന്റ് അവകാശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സറണ്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് തേർഡ് പാർട്ടികൾ പേറ്റന്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കുന്നതിന് മൂന്ന് കാര്യങ്ങളാണ് അവർ പറയുക. പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ നിന്ന്, അത് യൂസ് ചെയ്യുന്നതിൽ നിന്ന്, അത് വിൽക്കുന്നതിൽ നിന്ന്, അതായത് നമ്മുടെ പേറ്റന്റ് ഹോൾഡറുടെ സമ്മതമില്ലാതെ ഒരു തേർഡ് പാർട്ടി ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയോ ഉണ്ടാക്കുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അവരെ തടയാനുള്ള അവകാശം നോക്കുക. റൈറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, റൈറ്റ് ടു എക്സ്പ്ലോയിറ്റ് ദ പേറ്റന്റ്. രണ്ട്, ടു ലൈസൻസ് പേറ്റന്റ് ടു അനദർ പേഴ്സൺ. ടു അസൈൻ ദ പേറ്റന്റ് ഇൻ ഫേവർ ഓഫ് അനദർ പേഴ്സൺ. ടു സറണ്ടർ ദ പേറ്റന്റ്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ടു പ്രിവെന്റ് തേർഡ് പാർട്ടീസ് ഹു ഡു നോട്ട് ഹാവ് ഇസ് കൺസെന്റ് ഫ്രം മേക്കിംഗ്, യൂസിംഗ് ഓർ സെല്ലിംഗ് ദ പേറ്റന്റ് പ്രൊഡക്റ്റ്. നമുക്ക് ഒന്ന് രണ്ട് ഡൗട്ടുകൾ ഇവിടെ വരുന്നുണ്ട്. ഒന്ന്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രദേശങ്ങൾ, ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ളവർക്ക് അല്ലെങ്കിൽ ആ കണ്ണാടി ഉണ്ടാക്കാൻ സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് മാത്രമായിട്ട് പതിച്ചു കിട്ടുന്ന ഒരു അവകാശമാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. അപ്പൊ അതിലൊരു ഒരു സത്യത്തിൽ ഇതൊരു ടാഗാണ്, ജി ഐ എന്ന് പറഞ്ഞ ജി ഐ ടാഗ്. പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മൾ ആ പ്രൊഡക്റ്റ് ആറന്മുള കണ്ണാടി ആണെങ്കിൽ നമ്മൾക്ക് അതിന്റെ കൂടെ തന്നെ ജി ഐ ടാഗ് കാണാനായിട്ട്. അത് ആ പറയുന്ന പ്രത്യേകം പ്രദേശത്തുള്ളവർക്ക്, ആ ഫീൽഡ് ആയിട്ടുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് മറ്റു പ്രദേശത്ത് ഉണ്ടാക്കാനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സമയം ടൈം പെർമിറ്റ് നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആണ് നമ്മൾ എടുക്കുക. ഇതിനകത്തും കോപ്പിറൈറ്റിനകത്തും ട്രേഡ്മാർക്കിനകത്തും സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ അതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. സാധാരണഗതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എടുത്തതിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പ്രധാനമായിട്ടുള്ള ഏരിയാസ് കൂടെ കവർ ചെയ്യാം. ഇനിയും ട്രേഡ് മാർക്ക്, നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പേറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് വരിക. ഇനിയുള്ളത് ട്രേഡ് മാർക്കാണ്. ട്രേഡ് മാർക്ക് നോക്കുക, ട്രേഡ് മാർക്കിന്റെ ഒരു പല കമ്പനികളുടെയും ട്രേഡ് മാർക്കുകളാണ് ചിത്രത്തിൽ കാണുക. കൊക്കക്കോളയുടെ ഉണ്ട്, ഗൂഗിളിന്റെ ഉണ്ട്, ഐബിഎമ്മിന്റെ ഉണ്ട്. ഇത് ഒന്നുകിൽ ഇതൊരു ചില ലെറ്ററുകൾ മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ ചില ലെറ്ററും ലോഗോയും കൂടെ ചേർന്നതായിരിക്കും, അല്ലെങ്കിൽ ഇത് പ്രത്യേക തരത്തിലുള്ള ഡിസൈൻ ആയിരിക്കും. ട്രേഡ് മാർക്ക് ഇപ്പോൾ ഐബിഎമ്മിനെ നോക്കിയാൽ മൂന്ന് ലെറ്ററേ ഉള്ളൂ, പക്ഷെ ആ ലെറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഗൂഗിളിൻ്റെതാണെങ്കിൽ പല കളർ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഗൂഗിൾ എന്നുള്ള ആ ഒരു ഒരു ഡിസൈൻ അവർ, അല്ലെങ്കിൽ ഡിസൈൻ അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗൂഗിൾ ഈ ഡിസൈന് അല്ലെങ്കിൽ ഈ പാറ്റേൺ വെച്ച് നമ്മൾ പ്രോഡക്റ്റിനെ നമ്മൾ ഐഡന്റിഫൈ, ലോഗോ കണ്ടു കഴിയുമ്പോഴേ നമുക്കറിയാം ഈ ഇന്ന കമ്പനിയുടെ ലോഗോയാണ്, ഇന്ന കമ്പനിയാണ് അറിയാനായിട്ട്. അപ്പൊ ഇത് ഈ ലോഗോ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല, ഈ ലോഗോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ലോഗോ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് ബ്രാൻഡ് ഡിസൈൻ, ബ്രാൻഡ് നെയിം അതിനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ട്രേഡ് മാർക്കായിട്ട് മാറുക. ട്രേഡ് മാർക്ക്, സോ ട്രേഡ് മാർക്ക് ഈസ് എ റെക്കഗ്നൈസബിൾ സൈൻ, ഡിസൈൻ ഓർ എക്സ്പ്രഷൻ വിച്ച് ഐഡന്റിഫൈസ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ഓഫ് പർട്ടിക്കുലർ സോഴ്സ് കമ്പോസ്. അതെ, ഒരാളുടെ പ്രോഡക്റ്റിനെ മറ്റൊരാ മറ്റുള്ളവരുടെ പ്രോഡക്റ്റിൽ നിന്ന് വേർതിരിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൈന്, ഡിസൈന്, എക്സ്പ്രഷൻസിനൊക്കെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രേഡ് മാർക്കല്ല, ഈ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് സൈൻ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് ട്രേഡ് മാർക്കായിട്ട് മാറുക. ട്രേഡ് മാർക്കായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ പേരിന് ലീഗൽ പ്രൊട്ടക്ഷൻ, മറ്റൊരാൾക്ക് പിന്നീട് ആ പേര് യൂസ് ചെയ്ത് അഡ്വർടൈസ് ചെയ്യാനായിട്ട് പറ്റില്ല, ആ പേര് അത് ആ പേരോ ലോഗോയോ ഉപയോഗിക്കാനായിട്ട്. ഇപ്പം ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്ത് ട്രേഡ് മാർക്കായി കഴിഞ്ഞാൽ ഇത് വിൽ ഗിവ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ഓണർ. ഇനിയും ഇന്ത്യയിൽ ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ട്രേഡ് മാർക്ക് ആക്ടിലാണ് പറയുക. ട്രേഡ് മാർക്ക് ആക്ട് 1999 ട്രേഡ് മാർക്ക് ആക്ടിലാണ് ഇന്ത്യയിൽ ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ. ഇനി ആർക്കൊക്കെ ഒരു ട്രേഡ് മാർക്ക് എടുക്കാമെന്നുള്ളതാണ്. ഒന്ന്, അത് വ്യക്തികളാവാം, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് ആവാം, അല്ലെങ്കിൽ മറ്റ് ലീഗൽ എന്റിറ്റീസ് ആവാം. ഇവർക്കൊക്കെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും.
ഇനി ട്രേഡ് മാർക്കിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ. ട്രേഡ് മാർക്കിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ദേറ്റ് ഈസ് റെക്കഗ്നൈസബിൾ സൈൻ ഡിസൈൻ ഓർ എക്സ്പ്രഷൻ. നമുക്ക് ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ പേര്, അതിൻ്റെ അത് ചിലപ്പോൾ ഒരു ലോഗോയോട് ചേർന്നാവാം. ഈ പറയുന്ന പേര് വിത്ത് അതിൻ്റെ ലോഗോയോട് കൂടി ചേർത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് ട്രേഡ് മാർക്കായി മാറുകയാണ്. അതിനുശേഷം നമുക്ക് ആ പേരിന് ആ ബ്രാൻഡ് നെയിമിന് ആ ബ്രാൻഡ് ലോഗോയ്ക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക. അപ്പോൾ ഇന്ത്യയിൽ ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട നിയമപരമായ പരിരക്ഷ നമുക്ക് കിട്ടുന്നത് ട്രേഡ് മാർക്ക് ആക്ട് 1999 പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ്. സോ ഇറ്റ് ഇസ് ഗവൺഡ് ബൈ ട്രേഡ് മാർക്ക് ആക്ട് 1999 ഇന്ത്യ. ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാവുന്നത് വ്യക്തികൾക്ക് അപ്ലൈ ചെയ്യാം, ബിസിനസ് ഓർഗനൈസേഷൻസിന് അപ്ലൈ ചെയ്യാം, അതുമല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ലീഗൽ എൻറ്റിറ്റികൾ അവർക്കും പ്രത്യേക പേരിനായിട്ട് ട്രേഡ് മാർക്കിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ട്രേഡ് മാർക്കിന്റെ പ്രത്യേകതകൾ, ഡിസൈറബിൾ ഫീച്ചേഴ്സ്. ഒരു നമ്മൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ട്രേഡ് മാർക്കിന് ഈ പറയുന്ന പ്രത്യേകതകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഡിസ്റ്റിങ്ക്ട് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. അട്രാക്റ്റീവ് ആവുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പബ്ലിക്കിന്റെ ഒരു ഒരു മനസ്സിലേക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള, വലിയ ലെങ്തി ആവുന്തോറും നമുക്ക് ആ പേര് ഓർത്തെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. സോ ഡിസ്റ്റിങ്ക്ട് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ആയിരിക്കും. പരമാവധി ചെറിയ പേരാണെങ്കിൽ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ ഒക്കെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കണം. അപ്പോൾ ഷോർട്ട് ആയിരിക്കുക, അതുപോലെ തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു പേരായിരിക്കണം നമുക്ക് എടുക്കേണ്ടത്. ഇനി മൂന്നാമത് പറയുന്നത് സ്പെല്ല് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഒരു ബ്രാൻഡ് നെയിം ആയിരിക്കണം ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സ്പെല്ല് ചെയ്യാനും എഴുതാനും എളുപ്പമുള്ള ഡിസൈറബിൾ ഫീച്ചേഴ്സ് ആണ്. ഇനി അങ്ങനെ അല്ല എങ്കിലും പ്രശ്നങ്ങളില്ല. നമുക്ക് ആ ട്രേഡ് മാർക്കിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഒന്ന്, ഡിസ്റ്റിങ്ക്ട് ആയിരിക്കുക, അട്രാക്റ്റീവ് ആയിരിക്കുക. രണ്ട്, ഷോർട്ട് ആയിരിക്കുക, ഈസി ടു പ്രൊണൗൺസ്, നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ ഈസിയായിട്ടുള്ളൊരു പേരെടുക്കുക. ഫില്ല് ചെയ്യാൻ എളുപ്പമുള്ള, എഴുതാൻ എളുപ്പമുള്ള ഒരു പേരെടുക്കുക. ഇനി ഈസി ടു ഇല്ലസ്ട്രേറ്റ്, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എന്താണ്, പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ വരുമ്പോൾ, ഇപ്പോൾ ഉജാല, ഉജാല എന്ന് പറയുന്നത് നമുക്ക് വൈറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമുക്കൊരു കോൺസെപ്റ്റ് നമുക്കൊന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഈസി ടു ഇല്ലസ്ട്രേറ്റ്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ലീഗൽ റിക്വയർമെന്റ്. ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട നിയമപരമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേരായിരിക്കണം നമ്മൾ. ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ബ്രാൻഡ് നെയിം ആയിരിക്കണം ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട്. ഇനി ട്രേഡ് മാർക്കിന്റെ ഫംഗ്ഷൻ, എന്തിനാണ് ട്രേഡ് മാർക്കുകൾ യൂസ് ചെയ്യുന്നത്, ട്രേഡ് മാർക്കിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഫംഗ്ഷൻസ്, ധർമ്മങ്ങൾ എന്ത്. സാധാരണ ടിപ്പിക്കലി നമ്മളൊരു പ്രോഡക്റ്റ് ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഒരു ഒരു ബ്രാൻഡ് മാർക്ക് ട്രേഡ് മാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്, എവിടെ നിന്ന് വരുന്ന പ്രോഡക്റ്റ്. ഇപ്പോൾ മാരുതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. രണ്ട്, ട്രേഡ് മാർക്ക് തന്നെ നമുക്കൊരു ട്രേഡ് മാർക്ക് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചൊരു ഗ്യാരണ്ടിയാണ്. ഇപ്പം ചില പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം അത് അതിനകത്ത് ഇപ്പം സ്വിച്ചുകളെ സംബന്ധിച്ച് ഹാവല്, അപ്പൊ അങ്ങനെയുള്ള ചില പ്രോഡക്റ്റുകൾ ക്വാളിറ്റിയെ ഗ്യാരണ്ടി ചെയ്യുന്നതാണ് ആ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ടൊയോട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വണ്ടികളിൽ, ഓട്ടോമൊബൈൽസിൽ സേഫ്റ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് നെയിമാണ് ടൊയോട്ട. ഇനി ഈ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യാനായിട്ട്, പ്രൊമോട്ട് ചെയ്യാനായിട്ട്. സോ ഇറ്റ് അഡ്വർടൈസ് ദ പ്രോഡക്റ്റ്. നാല്, ഒരു പ്രോഡക്റ്റ് കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ട്രേഡ് മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എൻജിൻ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്, ഇന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ഇത്. അപ്പോൾ ആ ഒരു 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 ഇമേജ്, ഒരു പ്രോഡക്റ്റ് ഇമേജ് പബ്ലിക്കിന്റെ മനസ്സിൽ, കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ അതിനെ ഒന്ന് പൊസിഷൻ ചെയ്തെടുക്കാനായിട്ട് ട്രേഡ് മാർക്ക് വ്യാപകമായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് മാർക്ക്? ഫസ്റ്റ് വൺ, ഇറ്റ് ഐഡന്റിഫൈസ് ദ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഒറിജിൻ ആൻഡ് ഇറ്റ് ഗ്യാരണ്ടീസ് ഇറ്റ് ക്വാളിറ്റി. തേർഡ് വൺ, ഇറ്റ് അഡ്വർടൈസസ് ദ പ്രോഡക്റ്റ് ആൻഡ് ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ കസ്റ്റമർ. ഇനിയും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബെനഫിറ്റ് എന്തൊക്കെയാണ്?
ഒരു ഞാനൊരു പ്രോഡക്റ്റ് എനിക്കൊരു കമ്പനിയുണ്ട്. അപ്പം ബെനിഫിറ്റ്സ് ഓഫ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടേതായിട്ട് മാറുകയാണ്. വി ഹാവ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ് ദറ്റ് പർട്ടിക്കുലർ ട്രേഡ് മാർക്ക് ആൻഡ് ഡിറൈവ് അസോസിയേറ്റഡ് ബെനിഫിറ്റ്. രണ്ട്, കൊമേഴ്സ്യൽ യൂസ്, വ്യാവസായികമായിട്ട് യൂസ് ചെയ്യാനായിട്ട്, ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാൻ നമ്മുടെ പ്രോഡക്റ്റുകളുടെ വിൽപ്പനയിൽ ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം വരുന്നു. മൂന്ന്, ആരെങ്കിലും വേറൊരാൾ, ഇപ്പം ബ്രിട്ടാനിയയുടെ കേസിലൊക്കെ നമുക്ക് ഒത്തിരിയും കേസുകൾ വരുന്നുണ്ട്. ഒരു അക്ഷരമൊക്കെ മാറ്റിയിട്ട് ബ്രിട്ടാനിയ ലിസ്റ്റിന്റെ ഒരു കേസിന് ബ്രിട്ടാന, ബ്രിട്ടാനിക്ക എന്നൊക്കെയുള്ള പേരുകൾ. അപ്പം ഇത് സത്യത്തിൽ ട്രേഡ് മാർക്കിന്റെ വയലേഷൻ തന്നെയാണ്. ഇങ്ങനെ ഒരു വേറൊരാള് വേറൊരു സമാനമായ ഒരേ പേരോ അല്ലെങ്കിൽ സമാന പേരോ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ നമുക്ക് നിയമ നടപടികൾക്കായിട്ട് നമുക്ക് പോകാൻ പറ്റും. ആ ഒരു അവകാശം നമുക്ക് കിട്ടുകയാണ്, റൈറ്റ് ടു സ്യൂ. നാല്, ഇതേ പ്രോഡക്റ്റ്, ഇതേ ബ്രാൻഡ് നെയിമുള്ള, ഇതേ ട്രേഡ് മാർക്കുള്ള മറ്റൊരു രാജ്യത്തെ പ്രോഡക്റ്റ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് അവരെ തടയാനായിട്ട് പറ്റും. റൈറ്റ് ടു പ്രിവെന്റ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് വിത്ത് സിമിലർ. എന്ന ലാസ്റ്റ് പോയിന്റ്, മറ്റ് രാജ്യങ്ങൾ, നമ്മൾ ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഈസിയാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ബേസിസ് അടിസ്ഥാനമാണ് ഇന്ത്യയിലുള്ള ട്രേഡ് മാർക്കിന്റെ രജിസ്ട്രേഷൻ. സോ വാട്ട് ആർ ദ ബെനിഫിറ്റ്? ഒന്ന്, വി വിൽ ഗെറ്റ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ് ദ ട്രേഡ് മാർക്ക്. വി വിൽ ഗെറ്റ് ദ റൈറ്റ് ടു കൊമേഴ്സ്യലി യൂസ് ഇറ്റ് ആൻഡ് വി വിൽ ഗെറ്റ് ദ റൈറ്റ് ടു സ്യൂ ഇഫ് എനി തേർഡ് പാർട്ടി മിസ്യൂസസ് ദിസ് ട്രേഡ് മാർക്ക്. ഫോർത്ത് വൺ, we will get right to prevent import of goods with a similar mark. And the last one, if we want to apply for foreign trademark registration in foreign country, this registration in India will serve as a basis for that. Indian trademark registration de legal formalities ana nammal sradhikkanda karyangala nilavilulla edengilum company yude trademarkumayitte identical aagan paadilla. അതുപോലെ തന്നെ കൺഫ്യൂസിംഗ്ലി സിമിലർ ആകാൻ പാടില്ല. കൺഫ്യൂസിംഗ്ലി സിമിലർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനി ഉപയോഗിച്ചിരിക്കുന്ന ലോഗോയുമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരാം, അങ്ങനെ അത് വരാനൊരു പാടില്ല. വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ മറ്റു പ്രോഡക്റ്റുകളിൽ നിന്ന് വേർതിരിച്ച് അറിയാൻ പറ്റുന്ന രീതിയിൽ സിമിലാരിറ്റികളൊന്നും ഇല്ലാത്ത വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് മാർക്ക് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ട്, ഈ ട്രേഡ് മാർക്ക് കണ്ടാൽ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഷുഡ് ബി ദ വൺ വിച്ച് the public can use the trademark to recognize the goods. ഒരു പ്രത്യേകം ഓർത്തിരിക്കുക, നാഷണൽ ഫ്ലാഗുകൾ, ഒരു രാജ്യത്തിൻ്റെയും നാഷണൽ ഫ്ലാഗിൻ്റെ ഭാഗങ്ങൾ ട്രേഡ് മാർക്കിൻ്റെ ലോഗോയുടെയോ മറ്റ് പേരിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത്. നാല്, ട്രേഡ് മാർക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സോഴ്സ് ഓഫ് സപ്ലൈ, ഇത് ആരുടെയാണെന്നുള്ളത് കൃത്യമായിട്ട് കസ്റ്റമറെ സംബന്ധിച്ച് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇന്ന കമ്പനിയുടേതാണ്, ഇന്ന രാജ്യത്തു നിന്ന് വരുന്നതാണ് എന്നുള്ളത് ബ്രാൻഡ് നെയിമിൽ നിന്ന് ഈ ട്രേഡ് മാർക്കിൽ നിന്ന് നമുക്ക് അസോസിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദ വേർഡ് ഓഫ് സ്പോക്കൻ ക്യാൻ ബി യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഓണേഴ്സ് ഗുഡ്. അതായത് ഇപ്പം കൊറോണയുടെ സമയത്ത് നിങ്ങളൊരു പരസ്യം കാണും, സൺലൈറ്റിന്റെ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അവരെടുത്ത് പറയുന്നുണ്ട് സൺലൈറ്റ് മാത്രമല്ല മറ്റേത് സോപ്പ് നിങ്ങൾക്ക് ഹാൻഡ് വാഷ് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡ് നെയിം അത് ഇന്ന ഓണറുടേതാണെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് അടിച്ചിട്ട് സാധിക്കണം. അതല്ലാതെ ഒരു ജനറിക് ക്വാളിറ്റി, സോപ്പ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കാറ്റഗറി ജനറിക് ആണ്, അതിനകത്ത് സൺലൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന കമ്പനിയുടേതാണ് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് വേർതിരിച്ച് പറ്റാൻ പറ്റുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ട്രേഡ് മാർക്ക്. ഇനി ട്രേഡ് മാർക്കിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇതിന്റെ ലീഗൽ പ്രൊവിഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ട്രേഡ് മാർക്ക് ആക്ട് 1999 ഇതിന്റെ ലീഗൽ പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ട്രേഡ് മാർക്ക് ആക്ട് 1999 1999 ഇത് എനാക്ട് ചെയ്യുന്നു. അത് ഗവേൺ ചെയ്യപ്പെടുന്നത് ട്രേഡ് മാർക്ക് റൂള് 2002 ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2002 ട്രേഡ് മാർക്ക് റൂൾ വന്നിട്ടുണ്ട്. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് മാർക്ക് ആക്ട് 1999? മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആണ് പ്രധാനമായിട്ട് വരിക. ഒന്ന്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടു പ്രൊവൈഡ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് മാർക്ക്. രണ്ട്, ടു പ്രൊവൈഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ട്രേഡ് മാർക്ക്. രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡ് മാർക്കിന് നിയമപരമായ സംരക്ഷണം നൽകുക. മൂന്ന്, ടു പ്രിവെന്റ് ദ ഫ്രോഡുലന്റ് യൂസ് ഓഫ് ട്രേഡ് മാർക്ക്. വേറൊരാൾ ഈ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് തട്ടിപ്പ് കാണിക്കുക, ലാഭമുണ്ടാക്കുക, അതിൽ നിന്ന് അവരെ തടയുക. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്? ഒന്ന്,
to provide for the registration of trademark, രണ്ട് to provide for protection of trademark, മൂന്ന് to prevent the fraudulent use of trademark. ഇനി ട്രേഡ് മാർക്ക് ആക്ട് അനുസരിച്ച് ആക്ട് ട്രേഡ് മാർക്കിന്റെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പേറ്റന്റിന്റെ കൂട്ട് തന്നെ ഇവിടെയും നമുക്കുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്, പ്രിസ്ക്രൈബ്ഡ് ഫോമിലുള്ള ആപ്ലിക്കേഷൻ ഫോമുണ്ട്. ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. പേറ്റന്റ് ഓഫീസിൽ നമുക്കറിയാം അപെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് കൺട്രോളറാണ്, പക്ഷെ ഇവിടെ ട്രേഡ് മാർക്ക് ഓഫീസിൽ രജിസ്ട്രാർ ആണ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രാർ ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടി ഇന്ന പേരിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അത് അഡ്വർടൈസ് ചെയ്യണം. അഡ്വർടൈസ് ചെയ്യുന്നത് ട്രേഡ് മാർക്ക് ജേർണലിലാണ്, ട്രേഡ് മാർക്ക് ജേർണലിൽ. അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, പ്രിസ്ക്രൈബ്ഡ് ഫോമിലുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു, ട്രേഡ് മാർക്ക് ജേർണലിൽ അഡ്വർടൈസ് ചെയ്യും. അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസം വെയിറ്റ് ചെയ്യും. ആർക്കെങ്കിലും ഒക്കെ പരാതികൾ ഉണ്ടായെങ്കിൽ ആ പരാതികൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു 3 മാസം ഇത് അഡ്വർടൈസ് ചെയ്തതിന് ശേഷം 3 മാസം രജിസ്ട്രാർ വെയിറ്റ് ചെയ്യും. അങ്ങനെ 3 മാസത്തിനുള്ളിൽ ആരെങ്കിലും ഈ ട്രേഡ് മാർക്കിന് ഒരു ഒബ്ജെക്ഷൻ പറയുന്നുവെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ രീതിയിലുള്ള എന്തെങ്കിലും ഒബ്ജെക്ഷൻ വരുന്നുണ്ടെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഈ പറയുന്ന ഒബ്ജെക്ഷൻ 2 മാസത്തിനുള്ളിൽ നോട്ടീസ് ടി പീരീഡ് കഴിഞ്ഞിട്ട് 2 മാസത്തിനുള്ളിൽ ഈ ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യണം. ഒബ്ജെക്ഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഇത് ആപ്ലിക്കേഷൻ ആപ്ലിക്കന്റിനെ വിവരം അറിയിക്കുന്നു. ആപ്ലിക്കന്റിന്റെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കന്റിനെ വിവരം അറിയിക്കുമ്പോഴാണ് അറിയിക്കുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് 2 മാസത്തിനുള്ളിൽ വിവരം അറിയിച്ചിരിക്കണം. വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയതിന് ശേഷം 2 മാസത്തിനുള്ളിൽ ആപ്ലിക്കന്റ് കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അതായത് ഇത് പറയുന്നത് വാലിഡ് അല്ല, അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ജസ്റ്റിഫിക്കേഷൻ ജെനുവിൻ ആണ്, എൻ്റെ ആപ്ലിക്കേഷൻ ജെനുവിൻ ആണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ആപ്ലിക്കന്റ് ഈ നോട്ടീസ് കിട്ടിയതിന് ശേഷം 2 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. നമ്മളോട് പറയാം രജിസ്ട്രേഷൻ പ്രൊസീജിയർ വൺസ് അഗെയിൻ, ആപ്ലിക്കേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. വൺസ് ആപ്ലിക്കേഷൻ ഇസ് റിസീവ്ഡ് ഇറ്റ് മസ്റ്റ് ബി അഡ്വർടൈസ്ഡ് ഇൻ ദ ട്രേഡ് മാർക്ക് ജേർണൽ ബൈ ദ രജിസ്ട്രാർ. 3 months time should be given for filing opposition. If an opposition is received, it must be brought to the notice of the applicant within the next 2 months. And the applicant is expected to provide a counter statement within 2 months of receipt of this notice. ഇനി ഓപ്പോസിഷനെ പറ്റി സംബന്ധിച്ചുള്ള ഒരു ഒബ്ജെക്ഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ ഓപ്പോസിഷനെ പരാതി ഉണ്ട് എന്ന് കരുതുക, പരാതി ഉണ്ടെങ്കിൽ ഈ രണ്ട് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ അവിടെ ചെയ്യുക. നോട്ടീസ് കൊടുക്കുന്നു, അവരുടെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് വാങ്ങിക്കുന്നു. അതേസമയം ഓപ്പോസിഷൻ പാർട്ടിക്കും അവരുടെ ആർഗ്യുമെന്റ്സ് പറയാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കും. ഈ രണ്ട് വാദങ്ങളും കേട്ടതിന് ശേഷം രജിസ്ട്രാറാണ് തീരുമാനമെടുക്കുക. രജിസ്ട്രാറാണ് പിന്നെ തീരുമാനമെടുത്തിട്ട് ഇവരെ അറിയിക്കും, റിഫ്യൂസ് ചെയ്യുന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഗ്രാന്റ് ചെയ്യുന്നെങ്കിൽ അത്. ഗ്രാന്റ് ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തതായിട്ട് രജിസ്ട്രാർ ആപ്ലിക്കന്റിനെ അറിയിക്കുന്നു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുക്കും. ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് അത് സീല് ചെയ്ത് ട്രേഡ് മാർക്ക് ഇവരുടെ ട്രേഡ് മാർക്ക് രജിസ്ട്രാറുടെ ഒരു സീൽ ഉണ്ടാവും. അത് സീല് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രേഡ് മാർക്കായി, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കായിട്ട് മാറുക. ഇനിയും പേറ്റന്റിന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട് 20 വർഷത്തേക്കാണ് പേറ്റന്റിന്റെ അവകാശം കിട്ടുന്നത്. അതേസമയം ട്രേഡ് മാർക്കിൽ 10 വർഷത്തേക്കാണ് ഇനീഷ്യലി നമുക്ക് ട്രേഡ് മാർക്കിന്റെ അവകാശം നമുക്ക് കിട്ടുക. പക്ഷേ നമുക്ക് റിന്യൂസ് ചെയ്യാം സമയാസമയങ്ങളിൽ, 10 വർഷം കഴിഞ്ഞിട്ട് നമുക്കിത് റിന്യൂ ചെയ്തെടുക്കാനായിട്ട്. സോ ആദ്യത്തെ നമുക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ നമ്മുടെ ചില 3 പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 1 ട്രേഡ് മാർക്ക്, സോറി പേറ്റന്റ്, 2 ട്രേഡ് മാർക്ക്, 3 കോപ്പി റൈറ്റ്. ഇപ്പോൾ ട്രേഡ് മാർക്ക് വെക്കുന്നതിനുള്ള ഒരു പ്രത്യേകത ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ യൂസുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. അതേസമയം കോപ്പി റൈറ്റ് ആർട്ടിസ്റ്റിക് വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട്, ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ വരുന്നതാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ ചിത്രത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലിറ്റററി വർക്കാവാം, മ്യൂസിക്കൽ വർക്കാകാം, ആർട്ടിസ്റ്റിക് ആകാം, റെക്കോർഡിംഗ് ആകാം, ഇതൊക്കെ
ആ കോപ്പി റൈറ്റിന്റെ പരിധിക്കുള്ളിൽ വരുന്ന കേസുകളാണ്. ലിറ്റററി വർക്ക്, ഡ്രാമാറ്റിക്കൽ വർക്ക്, മ്യൂസിക്കൽ കോമ്പോസിഷൻസ്, ആർട്ടിസ്റ്റിക് വർക്ക് ആൻഡ് റെക്കോർഡിംഗ് വർക്ക്, ഇത്രയും കാര്യങ്ങളാണ് കോപ്പി റൈറ്റിനകത്ത് വരുന്നത്. ഇനിയും കോപ്പി റൈറ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇതൊരു ഒരു ആർട്ട് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഞാനൊരു മ്യൂസിക് ഞാനൊരു പാട്ട് സംഗീതം കൊടുത്തു, അത് സംഗീതം കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് രജിസ്റ്റർ ചെയ്താൽ, കോപ്പിറൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, കോപ്പിറൈറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ പൂർണ്ണമായ അവകാശം ആ മ്യൂസിക് കോമ്പോസിഷൻ എങ്ങനെയായിട്ട് മാറുകയാണ്, അത് വേറൊരാളത് ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കുന്നതോ, അത് വെച്ചിട്ട് സി ഡി വിൽക്കുന്നതോ ഒക്കെ എനിക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. കോപ്പിറൈറ്റ് ഈസ് ദ റൈറ്റ് വിച്ച് ഈസ് വെസ്റ്റഡ് വിത്ത് എ ക്രിയേറ്റർ ഓഫ് എൻ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ. ഇനി ഇതിന്റെ മറ്റ് പേറ്റന്റും ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രകടമായിട്ട് ഇതിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ടൈമാണ്. ഒരു കോപ്പിറൈറ്റ് അവകാശം എന്ന് പറയുന്നത് നോർമലി ഓതറിന്റെ ലൈഫ് ടൈം പ്ലസ് 60 ഇയേഴ്സ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. അതായത് കോപ്പിറൈറ്റിൽ നമുക്ക് കിട്ടുന്ന അവകാശം എന്ന് പറയുന്നത്, ഞാനൊരു മ്യൂസിക് കമ്പോസ് ചെയ്തുവെങ്കിൽ എന്റെ മരണം വരെയും മരണാനന്തരം 60 വർഷം വരെയും ആ കോപ്പിറൈറ്റ് നിലനിൽക്കും. അതിനുശേഷം മാത്രമേ കോപ്പിറൈറ്റ് നഷ്ടപ്പെടുന്നുള്ളൂ. സോ പേറ്റന്റില് 20 വർഷം, കോപ്പിറൈറ്റില് 10 വർഷം, സോറി ട്രേഡ് മാർക്കില് 10 വർഷം, കോപ്പിറൈറ്റില് ഓതേഴ്സ് ലൈഫ് ടൈം പ്ലസ് 60 ഇയേഴ്സ് ആഫ്റ്റർ. ഇത് ഒരു വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ഇനി അതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരാം. ജനറലി നമ്മൾ പറയുന്ന പ്രൊവിഷൻസ് ഇതാണ്. ഇനി പുസ്തകങ്ങളുടെ ഒക്കെ കേസിലെ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്, എഴുതുന്ന ആളിൽ നിന്ന് ചിലപ്പോൾ പബ്ലിഷേഴ്സ് നമുക്ക് കൊടുക്കും. ബുക്കിന്റെ ഒക്കെ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നോർമലി എങ്ങനെയാണ്, പബ്ലിഷേഴ്സിനാണ്, ഇത് നമ്മൾ അവകാശം അവർക്ക് കൊടുക്കുന്നതാണ്. എഴുതുന്ന ആള് റൈറ്റർ അല്ലെങ്കിൽ നോവലിസ്റ്റ് പബ്ലിഷർക്ക് വിട്ടുകൊടുക്കുന്നതാണ്, ഒരു തമ്മിലുള്ള ടേംസ് ആണ്, റെമ്യൂണറേഷൻ ഒക്കെ ഉണ്ടാവും. അങ്ങനെ പബ്ലിഷർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പബ്ലിഷറുടെ ആയിട്ട് മാറും. കോപ്പിറൈറ്റ് ആക്ടിന്റെ ലീഗൽ പ്രൊവിഷൻസ് കോപ്പിറൈറ്റ് ആക്ട് 1957 കോപ്പിറൈറ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. പക്ഷേ കാലാകാലങ്ങളിൽ അമെൻഡ് ചെയ്യാറുണ്ട്. കോപ്പിറൈറ്റ് ഏറ്റവും പ്രധാനമായിട്ട് അടുത്ത കാലത്ത് അമെൻഡ് ചെയ്തിരിക്കുന്നത് 2012 ഒരു പ്രധാനപ്പെട്ട അമെൻമെന്റ് ആണ്, അമെൻഡ് ബൈ കോപ്പിറൈറ്റ് അമെൻമെന്റ് ആക്ട് 2012. കോപ്പിറൈറ്റിന്റെ പ്രത്യേകതകൾ നോക്കുക, മറ്റ് ഏതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പോലെ തന്നെയും ഇതും ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ഒരു എക്സ്ക്ലൂസീവ്, ഒരു മോണോപ്പൊളി റൈറ്റ് ആണ്. കോപ്പിറൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മാത്രമായിട്ട് പുസ്തക അവകാശമായിട്ട് മാറുകയാണ്. മറ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടികൾക്കുള്ളതുപോലെ വരെ ടൈം ലിമിറ്റ് ഉണ്ട്. ഇവിടെ ഇവിടെ ടൈം ലിമിറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 60 വർഷം, ലൈഫ് ടൈം ഓഫ് ദി ഓദർ പ്ലസ് 60 ഇയേഴ്സ് ആഫ്റ്റർ ദ ഡെത്ത്. ട്രാൻസ്ഫറബിൾ ആണ് കോപ്പിറൈറ്റ്സ്. നമുക്ക് പുസ്തക കേസിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് പബ്ലിഷർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 5, ഇത് നെഗറ്റീവ് റൈറ്റ് ആണ്. നെഗറ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാള് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയുന്നതാണ്, അതുകൊണ്ടാണ് ഇതിനെ ഒരു നെഗറ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന തരത്തിലാണ് കോപ്പിറൈറ്റ് നമുക്ക് അവകാശത്തിൽ നമുക്ക് കിട്ടുക. സോ ഒരു നെഗറ്റീവ് റൈറ്റായിട്ട് നമ്മൾ പറയും. മറ്റുള്ളവരെ ഡിനൈ ചെയ്യുന്ന, മറ്റുള്ളവരെ അത് ഉപയോഗിക്കുന്നതിൽ തടയുന്ന ഒരു റൈറ്റ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് റൈറ്റ് എന്ന് നമ്മൾ ഇതിനെ പറയും. ഇനി ഇതൊരു ഒരു റൈറ്റ്സിന്റെ അവകാശങ്ങളുടെ ഒരു ബണ്ടിലാണ്. നമ്മൾ അടുത്ത സ്ലൈഡിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഓരോ കേസിലും വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു സിനിമയുടെ തിരക്കറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവകാശങ്ങളല്ല ഒരു മ്യൂസിക്കൽ കോമ്പസ്. ചിലത് 1-2 കേസുകൾ ഇവിടെ നമുക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് വരുന്ന, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കോപ്പി റൈറ്റിന്റെ ഫീച്ചേഴ്സിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വരിക. നോക്കുക, ഇത് ഒരു 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 ലിറ്റററി ഡ്രമാറ്റിക് മ്യൂസിക്കൽ കോമ്പസിഷന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന അവകാശങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പറയുന്നുണ്ട്. ഈ ബണ്ടിൽ ഓഫ് റൈറ്റ്സിന്റെ കേസിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമ്മൾ ഒന്ന് നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വരിക. ഒന്ന്, റിപ്രൊഡ്യൂസ് ദ വർക്ക്, വർക്കിനെ റിപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉള്ള അവകാശം നമുക്ക് കിട്ടുന്നു. 2, ടു ഇഷ്യൂ കോപ്പീസ് ഓഫ് ദ വർക്ക് ടു ദ പബ്ലിക്, ഈ വർക്കിന്റെ കോപ്പികൾ എടുക്കാനായിട്ടുള്ള ഒരു അവകാശം നമുക്ക് കിട്ടുന്നു. 3, ടു പെർഫോം ദ വർക്ക് ഇൻ പബ്ലിക്. ഇപ്പം നമ്മളൊരു ഡ്രാമാറ്റിക് വർക്ക്, ഡ്രാമയൊക്കെ ആണെങ്കിൽ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടുള്ളൊരു അവകാശം കിട്ടുന്നു. 4, ഇതിൽ നിന്നൊരു സിനിമ ഉണ്ടാക്കാനായിട്ടുള്ള
അവകാശം നമുക്കുള്ളതാണ്. അഞ്ച്, ഇത് മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് അവകാശം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ, അഡാപ്റ്റേഷൻസ് വരുത്താനുള്ള അവകാശം. ഇത് നമുക്ക് ലിറ്റററി ഡ്രാമാറ്റിക് മ്യൂസിക്കൽ കോമ്പോസിഷൻ കേസിൽ ആണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത് മറ്റ് ചില അവകാശങ്ങളാണ്. അപ്പം പ്രധാനമായിട്ട് കോപ്പി റൈറ്റ്സിൽ ഈ മൂന്ന് കാറ്റഗറിയാണ്: ലിറ്റററി, ഡ്രാമാറ്റിക്, മ്യൂസിക്കൽ വർക്ക്. അപ്പോൾ ഈ കേസുകളിൽ നമുക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഒന്നുകൂടെ നോക്കുക. റൈറ്റ് ടു റിപ്രൊഡ്യൂസ് ദ വർക്ക് ഇൻ മെനി മെറ്റീരിയൽ ഫോം ഓർ ഇൻ എനി ഇലക്ട്രോണിക് മീൻസ്. ഇപ്പോൾ സിനിമകളാണ് നമുക്ക് പറയാം, ബ്ലൂറേയും സിഡിയും ഒക്കെ ആയിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവകാശങ്ങളാണ്. രണ്ട്, ടു ഇഷ്യൂ കോപ്പീസ് ഓഫ് ദ വർക്ക് ടു ദ പബ്ലിക്. മൂന്ന്, ടു പെർഫോം ദ വർക്ക് ഇൻ പബ്ലിക്. നാല്, ടു മേക്ക് സിനിമാട്ടോഗ്രാഫ് ഫിലിം. അഞ്ച്, ടു മേക്ക് ട്രാൻസ്ലേഷൻ ഓഫ് ദ വർക്ക്. ആറ്, അഡാപ്റ്റേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട് മെയിനായിട്ട് ഈ കാറ്റഗറി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബണ്ട് ഓഫ് റൈറ്റ്സ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അവകാശമല്ല കോപ്പി റൈറ്റ്, ഒരു കൂട്ടം അവകാശങ്ങളാണ് കോപ്പി റൈറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുക. ഇനി കോപ്പി റൈറ്റ് ആക്റ്റിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് കോപ്പി റൈറ്റ് ആക്ട്. ആർട്ടിസ്റ്റുകൾ, മ്യൂസീഷ്യൻസ്, റൈറ്റേഴ്സ്, അവർക്ക് അവരുടെ ക്രിയേറ്റീവ് വർക്കുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി, ഗിവ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ദ ക്രിയേറ്റീവ് വർക്ക് ഓഫ് ആർട്ടിസ്റ്റ്, മ്യൂസീഷ്യൻ ആൻഡ് റൈറ്റ്. 1957 എനാക്ട് ചെയ്യുന്നത്. പക്ഷേ പ്രോപ്പർട്ടി റൈറ്റ് ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. അടുത്തത് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രജിസ്ട്രേഷന് സെക്ഷൻ 44, 45 കോപ്പിറൈറ്റ് ആക്ടിന്റെ 44, 45 രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ പറയുക. രജിസ്ട്രേഷന്റെ ചുമതല രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റ്സ്, പേറ്റന്റിന്റെ കേസിൽ ഓഫീസ് കൺട്രോളറാണ്. ട്രേഡ് മാർക്കിന്റെ കേസിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രാർ ആണ്. ഇവിടെ കോപ്പിറൈറ്റിന് കോപ്പിറൈറ്റ് രജിസ്ട്രാർ ആണ്. പക്ഷേ കോപ്പിറൈറ്റ് കമ്പൽസറി അല്ല. നമുക്ക് വേണമെങ്കിൽ മാത്രം, നമ്മളിത് ഒരു വാണിജ്യാവകാശം, നമ്മുടെ സൃഷ്ടി കൊമേഴ്സ്യലി യൂസ് ചെയ്യണമെങ്കിൽ മാത്രം നമ്മുടെ രജിസ്ട്രേഷൻ പോയാൽ മതി. അതർവൈസ് നമുക്ക് ഇത് കമ്പൽസറി അല്ല. നമുക്ക് മാർക്കറ്റിൽ ഇത് വെച്ച് ലാഭം ഉണ്ടാക്കണമെങ്കിൽ മാത്രം നമ്മൾ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫോർമാലിറ്റികളിലേക്ക് പോയാൽ മതിയാവും. ഇനിയും കോപ്പിറൈറ്റ്, നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഓഫീസിൽ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ രജിസ്റ്ററിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ഇനിയും കോപ്പിറൈറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലൊരു ഒരു ഫോം ഉണ്ടാകും, പ്രിസ്ക്രൈബ്ഡ് ഫീ ഉണ്ടാകും. അത് വെച്ചിട്ട് നമുക്ക് കോപ്പിറൈറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പ്രയമാണ്. കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഇത് കുറിക്കുകയാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ കവർ ചെയ്തു എന്ന് കരുതുന്നു. സോ താങ്ക് യു. നമുക്ക് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നാണെന്ന് പറഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട മൂന്ന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ഒന്ന് പേറ്റന്റ്, രണ്ട് ട്രേഡ് മാർക്ക്. താങ്ക് യു. നമുക്ക് ക്യുആൻഡി സെഷനിലേക്ക് പോകാം. ആദര ചോദിച്ചിട്ടുണ്ട്, ഓപ്പോസിഷൻ ഓഫ് ഗ്രാൻഡിംഗ് പേറ്റന്റ്, അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പേറ്റന്റിന്റെ ഓപ്പോസിഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു ഒരു ഇൻവെൻഷൻ നടത്തി, ആ ഇൻവെൻഷൻ നടത്തിയിട്ട് ഞാൻ അതിന് പേറ്റന്റ് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേറൊരാൾ പറയുകയാണ് ഇത് അവരുടെ പ്രോഡക്റ്റ് ആണ്, ഇവര് ഈ പ്രോഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു മറ്റൊരു പ്രോഡക്റ്റ് ഞങ്ങളുടേതുണ്ട്, അപ്പൊ ഇതിന് പേറ്റന്റ് കൊടുക്കാൻ പാടില്ല എന്നൊരു ഒരു എതിർപ്പ്, അത് അവർക്ക് പേറ്റന്റ് കൺട്രോളറെ അറിയിക്കാം ഈ പ്രോഡക്റ്റിന് പേറ്റന്റ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഒപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ചെയ്യുന്ന സമയത്താണ് കൺട്രോളർ ഇത് എക്സാമിനർക്ക് അയച്ചു കൊടുക്കുന്നു. എക്സാമിനർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒപ്പോസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ എക്സാമിനർ ഇത് പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം പേറ്റന്റിന് അപ്ലൈ ചെയ്ത പേറ്റന്റ് ഹോൾഡറോട് പറയും, ഇങ്ങനെ ഒരു ഒപ്പോസിഷൻ ഇതിനു വേണ്ടി ഇതിനെതിരെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ പേറ്റന്റ് ഹോൾഡർ അയാളുടെ ജസ്റ്റിഫിക്കേഷൻ പറയും, ഇത് ശരിയല്ല, വാലിഡ് ആണ്, ഇയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം, ഒപ്പോസിഷൻ ഇല്ല, രണ്ട് തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ന്യായമായിട്ട് ഇത് തിരിച്ച് പറയാനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ പറയാനുള്ള അവസരം ഇവർക്ക് കൊടുക്കും. അതിനുശേഷം ഈ പറയുന്ന കൺട്രോളറാണ് തീരുമാനിക്കുക വാലിഡ് ആണോ ഒപ്പോസിഷൻ, വാലിഡ് ആണോ ഒപ്പോസിഷൻ പറഞ്ഞിരിക്കുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ന്യായമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഔട്ട്റൈറ്റ് അത് റിജക്ട് ചെയ്യും. അതല്ല, ന്യായമല്ല, വാലിഡ് ആണ്, വാലിഡായിട്ടുള്ള ഓപ്പോസിഷൻ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ പേറ്റന്റ് അനുകൂല പേറ്റന്റ് ഹോൾഡർക്ക് അനുകൂലമായിട്ട് വിധിക്കും. നമ്മളുടെ ഇംതിയാസ് ഖാൻ ചോദിച്ചിരിക്കുന്നത്, പേറ്റന്റ് ഓഫ് എഡീഷൻ അതുപോലെ ട്രേഡ് മാർക്ക് ജേർണൽ, ഇത് രണ്ടിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്ന് ചോദിക്കുന്നു.
പേറ്റന്റ് അഡീഷന് നമുക്ക് ഒരു 20 വർഷത്തേക്കാണ് നമുക്ക് പേറ്റന്റ് ആദ്യം നമുക്ക് കിട്ടുക. അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം. കൺട്രോളർക്ക് നമ്മളൊരു അപ്ലിക്കേഷൻ ഒരു പ്രത്യേക ഒരു അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുക. അത് രണ്ട് രീതിയിലാണ്. പേറ്റന്റിന്റെ ഒരു ഒരു മെയിൻ ഇൻവെൻഷന്റെ ഒരു അതിന്റെ കൂടെ നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 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 കോംപ്ലിമെന്ററി ഇൻവെൻഷൻ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അത് മെയിൻ ഇൻവെൻഷൻ കഴിഞ്ഞതിന് ശേഷം, മെയിൻ ഇൻവെൻഷനുള്ള പേറ്റന്റ് റൈറ്റ് കിട്ടിയതിന് ശേഷം അതിന്റെ കൂടെയുള്ള സപ്ലിമെന്ററി പ്രോഡക്റ്റുകൾക്ക് വേണ്ടി അഡീഷൻ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. 54 തൊട്ട് 56 വരെയുള്ള സെക്ഷനുകളിലാണ് പേറ്റന്റ് അഡീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന് സാധാരണഗതിയിൽ നമുക്ക് അതിന് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത കാര്യമാണ്. ചില കുട്ടികൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുള്ളത് കോപ്പിറൈറ്റ് ആഫ്റ്റർ ഡെത്ത് സർ മെൻഷൻ ചെയ്ത 60 ഇയേഴ്സ് എന്നാണ്. അത് 50 ഇയേഴ്സ് അല്ലേ ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത്? അത് രണ്ട് അതായത് ടെക്സ്റ്റിനകത്ത് 50 ഒന്നും 60 ഒന്നും എന്നത് നമ്മൾ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്താൽ 60 ആണ് കൃത്യമായിട്ടുള്ളത്. അതിനകത്ത് പുസ്തകത്തിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ്. ആദ്യത്തെ രണ്ടിടത്ത് രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നു, 50 ഒന്നും മറ്റേ 60 ഒന്നും പറഞ്ഞു. 60 ആണ്, അതായത് മരണാനന്തരം 60 വർഷമാണ് പിന്നീട് നമുക്ക് കിട്ടുക, 60 അല്ല. അതുപോലെ നമ്മൾ എല്ലാ സെഷൻ നമ്പേഴ്സും പഠിക്കണോ എന്ന് ചോദിച്ചു. അതൊരു കുഴക്കുന്ന ചോദ്യമാണ്. നമുക്ക് സാധാരണഗതിയിൽ ഒരു 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 എസ്സേ ഇപ്പൊ പേറ്റന്റ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു എസ്സേ പഠിക്കുന്ന രീതിയിലേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് എന്തൊക്കെയാ പ്രധാനമായിട്ട് പേറ്റന്റ് ആക്ട്, പേറ്റന്റ് എന്താണ്, പേറ്റന്റ് ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻ, ലീഗൽ പ്രൊവിഷൻ, ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഒരു എസ്സേ പോയിന്റ് ഓഫ് വ്യൂവില് പേറ്റന്റ് പഠിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് പഠിച്ചു കൊടുക്കുക. അതല്ലാതെ ഓരോന്ന് ഇപ്പൊ അഡീഷൻ ചോദിക്കത്തില്ല. പേറ്റന്റിനെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽഡ് നോട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. ജോയിലും വളരെ വാസ്റ്റായിട്ട് കിടക്കുകയാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ഒരു എന്താണ് കോമൺ സെൻസിലൂടെ വെച്ചിട്ട് വേണം നമ്മളത് നോക്കാനായിട്ട്. എല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കരുത്. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി അതന്നെ അവരും പ്രതീക്ഷിക്കുന്നു. അതല്ലാതെ ഇന്ന പ്രൊവിഷൻ ഇന്ന സെക്ഷൻ അങ്ങനെയൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അവർക്ക് അവർക്കും അറിയാം, ക്വസ്റ്റ്യൻ ഇടുന്നവർക്കും ആൻസർ നോക്കുന്നവർക്കും. പേറ്റന്റിന്റെ ആണോ ട്രേഡ് മാർക്കിന്റെ ആണോ ഏതിന്റെ പ്രൊസീജിയർ ആണ്? മൂന്നിന് മൂന്ന് രീതിയാണ് പേറ്റന്റിനെ ആണെങ്കിൽ നമുക്ക് വരുന്നത് ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ ഫോം അയക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം റിസ്കേഡ് ഫോമിൽ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ട ചില ഡോക്യുമെന്റ്, ഒന്ന് പ്രൊഫഷണൽ ഓർ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ആണ്. പ്രൊഫഷണൽ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ രജിസ്റ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ പ്രൊഫഷണൽ സ്പെസിഫിക്കേഷൻ ആണ് കൊടുക്കുക. പക്ഷേ അപ്ലൈ ചെയ്തതിന് ശേഷം 12 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ആദ്യത്തെ പടി, ആപ്ലിക്കേഷൻ വിത്ത് സ്പെസിഫിക്കേഷൻ. അതിനുശേഷം ആപ്ലിക്കേഷൻ കൺട്രോളർ എക്സാമിനർക്ക് ഒരു വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. ആ വിട്ടുകൊടുക്കുന്ന സമയത്ത് എക്സാമിനർ നോക്കുന്നത് ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഒപ്പോസിഷൻ എന്തെങ്കിലും ഉണ്ടോ, ഇത് ജെനുവിൻ ആയിട്ടുള്ള നോവലായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണോ, ഇതിന്റെ നോവൽറ്റി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എക്സാമിൽ ചെക്ക് ചെയ്യുന്നു. ഇനിയും വരുന്നത് രണ്ട് സാധ്യതകളാണ്. ഒപ്പോസിഷൻ ഒന്നും ഇല്ലായെങ്കിൽ ഡയറക്റ്റ് പേറ്റന്റിലേക്ക് പോകുന്നു. ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഒപ്പോസിഷൻ പറയുന്നുണ്ടെങ്കിൽ ഈ ഒപ്പോസിഷന്റെ കാര്യങ്ങൾ വിശദാംശങ്ങൾ ഇന്ന ഇങ്ങനെ ഇന്ന ഇന്ന ആളുടെ ഭാഗത്തു നിന്ന് ഇന്ന രീതിയിലുള്ള ഒരു ഒപ്പോസിഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൺട്രോളർ ആപ്ലിക്കന്റിന് കൊടുക്കുന്നു. ആപ്ലിക്കന്റിന് നോട്ടീസ് കൊടുക്കുന്നതും ആപ്ലിക്കന്റിന് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സാഹചര്യം കൂടി കൺട്രോളർ കൊടുക്കും. അതിന് അതിനനുസരിച്ചിട്ട് ആപ്ലിക്കന്റ് ഡിഫെൻഡ് ചെയ്യുന്നു. ആപ്ലിക്കന്റ് എന്റെ ജെനുവിൻ ആണ്, വാലിഡ് ആണ് എന്ന് ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പോസിഷന്റെ ആർഗ്യുമെന്റ്സും കേൾക്കുന്നു, ആപ്ലിക്കന്റിന്റെ ആർഗ്യുമെന്റും കേൾക്കുന്നു. അതിനുശേഷം ഉചിതമായൊരു തീരുമാനം പേറ്റന്റ് ഓഫീസർ എടുക്കുകയാണ്, കൺട്രോളർ എടുക്കുകയാണ്. അങ്ങനെ വാലിഡ് ആണ് എന്ന് കണ്ടാൽ ആ പേറ്റന്റ് രജിസ്ട്രേഷൻ ഗ്രാന്റ് ചെയ്യുന്നു, വാലിഡ് അല്ല എന്ന് കണ്ടാൽ അത് രജിസ്റ്റർ ഒരു ബേസിക് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ സർ, വൺ ക്വസ്റ്റ്യൻ ഫ്രം ഗൗതം കൃഷ്ണ. വാട്ട് ഈസ് മീൻ ബൈ കോപ്പിറൈറ്റ് സൊസൈറ്റി? കോപ്പിറൈറ്റ് സൊസൈറ്റി നമുക്ക് പല അത് പല രാജ്യങ്ങളിലും നമുക്ക് ഞാനിതിനകത്ത് പറഞ്ഞൊരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കോപ്പിറൈറ്റുമായിട്ട് കോപ്പിറൈറ്റ് സൊസൈറ്റിയാണ് ഇതിന്റെ കാര്യങ്ങൾ ഡീല് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഓരോ സെഗ്മെന്റ് ആണല്ലോ. അപ്പം
മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടത് വരാം, ഡ്രാമാറ്റിക് വർക്കുമായിട്ട് ബന്ധപ്പെട്ടത് വരാം, കോപ്പിറൈറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് കോപ്പിറൈറ്റ് ഓഫീസ് വഴി, ഈ പറയുന്ന കോപ്പിറൈറ്റ് സൊസൈറ്റികൾ വഴിയായിട്ടാണ്. സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോപ്പിറൈറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞു.